കരാറുകളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻകുമാർ, മാസ വരുമാനക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്ന രീതിയിലാണ് ഈ ആദായ നികുതി സ്ലാബിലെ വ്യത്യാസവും 7 ലക്ഷം വരെ പരിധി ഉയർത്തിയതും. ഫലത്തിൽ ഇത് എത്രത്തോളം, ഇപ്പോൾ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഭവന വായ്പ എടുത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ട നികുതി ഇളവുകൾ, കുട്ടികളുടെ ഫീസിന് ലഭിക്കേണ്ട നികുതി ഇളവുകൾ, അങ്ങനെ ഈ സാധാരണ മഹാഭൂരിപക്ഷം പേർക്കും ഉണ്ടാകുന്ന ഇത്തരം നികുതി ഇളവുകൾ ലഭിക്കേണ്ട കുറേ വിവരങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇതിൽ നിന്ന് ഒഴിവായി പോവുകയാണ്. അപ്പോൾ ഫലത്തിൽ ഇത് എത്രത്തോളം ലാഭകരമായി നിൽക്കും ഈ ശമ്പളക്കാർക്ക്? നമ്മുടെ ഈ ബഡ്ജറ്റിനെ പറ്റി ആമുഖമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് നോക്കിയിരുന്നത്. വളരെ അനുകൂലമായ അവരുടെ ജീവിത പ്രയാസങ്ങൾ തരണം ചെയ്യാൻ കോവിഡിന് ശേഷം പലർക്കും അവരുടെ തൊഴിൽ അവസരങ്ങൾ തിരിച്ചു കിട്ടിയിട്ടില്ല. പലർക്കും അവരുടെ ചെറിയ മൂലധനം മുടക്കി തുടങ്ങിയ കടകളും അതുപോലുള്ള വ്യവസായ ചെറുകിട വ്യവസായ സ്ഥാനങ്ങൾ അടച്ചുപൂട്ടിപ്പോയി. ഇതിനെയൊക്കെ തുറക്കുവാനുള്ളതും അവരുടെ ജീവിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനം ബഡ്ജറ്റിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ ബഡ്ജറ്റ് വ്യക്തമായ ദിശാബോധവുമില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഞങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ 5 ലക്ഷം രൂപ വരെയായിരുന്നു ടാക്സ്, 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അത് 2 ലക്ഷം കൂടെ കൂട്ടി 7 ലക്ഷമാക്കി. 7 ലക്ഷം മുതൽ 9 ലക്ഷം വരെയുള്ളവർക്ക് പിന്നെ 3, അത് കഴിഞ്ഞതിന് ശേഷമുള്ള 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ളവർക്ക് 5%, പിന്നെ 5 ലക്ഷം, പിന്നെ വരുന്ന 5 ലക്ഷത്തിന് 10%, 15%, അങ്ങനെ ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസം ഈ ബഡ്ജറ്റ് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കാണേണ്ട ഒരു കാര്യം, ഒരു രാജ്യം ഈ പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ മുമ്പേ ഉണ്ടായിരിക്കുന്ന സാഹചര്യ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തണം. നീതി ആയോഗ് തന്നെ പ്രഖ്യാപിച്ച പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്ത കാലത്ത് വളരെ ചർച്ചാ വിഷയമായ ഗ്ലോബൽ പോവർട്ടി ഹങ്കർ ഇൻഡെക്സ്, അതുപോലെ തന്നെ വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട്, നമ്മുടെ ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാർ ശേഖരിക്കുകയും എന്നാൽ പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന തൊഴിലില്ലായ്മയെ പറ്റിയുള്ള കണക്കുകൾ, CMI അതുപോലെയുള്ള സ്വകാര്യ ഡാറ്റ ശേഖരണ ഏജൻസികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൂടുകയാണ്. തൊഴിലില്ലായ്മ ഒരു ഭാഗത്ത് അതിരൂക്ഷമായി കൂടുന്നു, അതായത് 34%. 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരിൽ ജോലി അന്വേഷകരായിട്ടുള്ള വിദ്യാർത്ഥികളല്ല, പഠിച്ചോണ്ടിരിക്കുന്നവരല്ല, അവർ തൊഴിൽ മേഖലയ്ക്ക് പുറത്താണ്. അവരുടെ തൊഴിലില്ലായ്മ 39% കൂടിയിരിക്കുന്നതാണ് കണക്കാക്കിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഇന്ത്യയിലെ ശരാശരി തൊഴിലില്ലായ്മ 2022 8% കണ്ട് വർദ്ധിച്ചു. 4% 8% വർദ്ധിച്ചു. അതിരൂക്ഷമായി തൊഴിലില്ലായ്മ പോകുന്നു. മറ്റൊരു കാര്യം, ഇപ്പോ ഇന്നലെ പുറപ്പെടുവിച്ച എക്കണോമി സർവേയിൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത് ദാരിദ്ര്യത്തിന് വേണ്ടി ഒരു ചാപ്റ്റർ ഉണ്ടാവുമെന്ന് എക്കണോമി സർവേയിൽ മാറ്റിവെച്ചിരിക്കുന്നു. ആ ചാപ്റ്ററിൽ പറയുന്നത് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യതയ്ക്ക് താഴെയാണെന്നാണ്. അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കാണണം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ എന്തൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നാലും 39% ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴും 35% കുട്ടികൾ പോഷകാഹാരം ഇല്ലാതെ അവർ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയി നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഗ്ലോബൽ പോവർട്ടി ഇൻഡെക്സ് പറയുന്നത് കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമുള്ള വർഷങ്ങളിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ, മറ്റൊന്ന് ബ്രസീൽ. ഈ 2 രാജ്യങ്ങളാണ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളായി പറയുന്നത്. അതായത് ഇന്ത്യയിലെ ടോപ്പിൽ നിൽക്കുന്ന 10% സമ്പന്നരുടെ ആണ് ഇന്ത്യയിലെ 57% വെൽത്തും കൈവശപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ 1% സമ്പന്നരാണ് ഇന്ത്യയുടെ 22% വെൽത്ത് കൈവശം വെച്ചിരിക്കുന്നത്.
താഴെക്കടയിലുള്ള ജനസംഖ്യയുടെ 50% പേർക്ക് ആകെ കിട്ടുന്നത് വെറും 13%, ദേശീയ വരുമാനത്തിന്റെ 13%. ഇങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ അസമത്വം ഭയങ്കരമായിട്ട് കൂടി. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനേക്കാളും ദാരിദ്ര്യം ഉണ്ടാകുന്നതിനേക്കാളും രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ഭീഷണിയാണ് സാമ്പത്തിക അസമത്വം. ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ ബഡ്ജറ്റിൽ എന്ത് നിർദ്ദേശങ്ങളാണ്, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ. ഇങ്ങനെ ബഡ്ജറ്റിൽ ഇതൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, നമ്മുടെ കാർഷിക വളർച്ച 3.5% 3% കുറഞ്ഞു. കാർഷിക വളർച്ച ഒരു ഭാഗത്ത് കുറയുന്നു, മറ്റൊരു ഭാഗത്ത് തൊഴിലില്ലായ്മ കൂടുന്നു. ആ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ കൂടുന്നത് അർബൻ എംപ്ലോയ്മെന്റിലാണ്, അതായത് നഗരങ്ങളിലെ തൊഴിലില്ലായ്മയാണ്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മയിൽ തന്നെ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള സ്ത്രീകളിൽ 8% പേർക്ക്, 100 പേരിൽ 8 പേർക്കേ ജോലി കിട്ടുന്നുള്ളൂ, അത്ര കണ്ട് തൊഴിലുമായി കൂടിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങളെ ഒരു ബഡ്ജറ്റ് എങ്ങനെ പരിഹരിക്കുന്നു, ഇതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രശ്നം, കഴിഞ്ഞ വർഷം 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് ഈ വർഷം 6% കുറയുമ്പോൾ 6% കുറയുമെന്ന് പറയുന്നു. സാമ്പത്തിക വളർച്ച കുറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മ വീണ്ടും കൂടും. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക വളർച്ച കൂട്ടാൻ എന്ത് ചെയ്യുന്നു? കേവലം 6% വരുന്ന ഇന്ത്യയിലെ ജനസംഖ്യയിൽ ടാക്സ് കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടേ ഇതിനെ കാണാൻ പറ്റൂ. ഇന്നത്തെ ടാക്സ് സാമ്പത്തിക വളർച്ചയ്ക്ക് അനുസരിച്ച് ടാക്സിൽ റിബേറ്റ് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടത് ഇതാണോ? നമുക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ഹരിപ്രിയയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഹരിപ്രിയ, ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എങ്ങനെ ഒരു ജനപ്രിയ പദ്ധതികളൊക്കെ നിറയ്ക്കുന്ന അത്തരം ഒരു വോട്ട് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് അല്ല എന്നാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വാദം. അങ്ങനെ ഇടത്തരക്കാരെ അല്ലെങ്കിൽ മാസ വരുമാനക്കാരെ ആകർഷിക്കുന്ന പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഇതര വിഭാഗങ്ങളെ ആകർഷിക്കുന്ന അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതിൽ ഇല്ലതാനും. എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് പൂർണ്ണമായി കാണാനോ പൂർണ്ണമായി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേൾക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല നമ്മുടെ എം പിമാർക്ക് പോലും പൂർണ്ണ രൂപത്തിലുള്ള ബഡ്ജറ്റ് കയ്യിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ വിലയിരുത്തലുകൾക്ക് പാർട്ടിക്ക് മാത്രമല്ല എക്കണോമിസ്റ്റുകൾക്കൊക്കെ വിലയിരുത്തുന്നതിന് സമയമെടുക്കുമെന്നുള്ള ഒരു പരിമിതി നിലവിലുണ്ട്. അത് നിലനിൽക്കെ തന്നെ നമ്മളിപ്പോൾ കേട്ടിടത്തോളം, നമ്മളിപ്പോൾ അറിഞ്ഞിടത്തോളം, യഥാർത്ഥത്തിൽ ഇതൊരു ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ത് ലക്ഷ്യം വെച്ചാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന, സാമാന്യ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന നിലയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള മധ്യവർഗത്തിനും അതിനു മുകളിലുള്ളവർക്കും അവരെ മാക്സിമം അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ഇഷ്യൂസ് ടാക്സ് പേ ചെയ്യുന്നതിന് സ്ലാബ് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ ഈ മിഡിൽ ക്ലാസിനെയും അതിന്റെ അപ്പർ ക്ലാസിനെയും പിടിച്ചു നിർത്താവുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് അവതരിപ്പിച്ചതെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മറിച്ച് ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് എല്ലാ തരത്തിലും പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുമായിരുന്ന, അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത ഏറ്റവും കൂടുതൽ ലഭ്യമാക്കിയിരുന്ന ഒരു തൊഴിൽ ദാന പദ്ധതി എന്നുള്ള നിലയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ നേരിട്ട് ഇന്ത്യയിലെ സമസ്ത ജനവിഭാഗങ്ങളിലേക്കും ഒരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ധനം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയായിട്ടത് മാറുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്ലാനിംഗ് ഇതിനകത്ത് നടന്നതായിട്ട് ഈ ബഡ്ജറ്റ് കേട്ടിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജനങ്ങൾ കാലങ്ങളായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ, നമ്മൾ കഴിഞ്ഞ ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പുള്ളായിരുന്ന സാഹചര്യത്തിൽ പോലും വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. യുവാക്കൾ യഥാർത്ഥത്തിൽ വളരെ ഇറിറ്റേറ്റഡായി, അവർക്ക് അൺഎംപ്ലോയ്മെന്റുമുണ്ട് അണ്ടർ എംപ്ലോയ്മെന്റുമുണ്ട്, രണ്ടും രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൊഴിൽ ദാനം നൽകുന്നതിന്, തൊഴിൽ ഉണ്ടാക്കുന്നതിന് ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത തരത്തിൽ ഈ ബഡ്ജറ്റ് കുറെ ജനപ്രിയ പ്രോഗ്രാമുകൾ വായിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, സാമ്പത്തിക വളർച്ചാ നിരക്ക് നമുക്കറിയാം 1% സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ
പ്രത്യേകിച്ച് ഇതൊരു പാൻഡമിക് പീരീഡിന് ശേഷം വരുന്ന ബഡ്ജറ്റാണ്. പാൻഡമിക് പീരീഡിൽ സംഭവിച്ചിരിക്കുന്ന നമ്മൾ നേരിട്ടിരിക്കുന്ന വലിയ പിന്നോട്ടടിക്കലുണ്ട്. യഥാർത്ഥത്തിൽ വ്യാവസായിക മേഖലയും ഐ ടി സെക്ടർ ഉൾപ്പെടെയുള്ളവ പുറകോട്ടടിക്കപ്പെട്ടപ്പോ പോലും യഥാർത്ഥത്തിൽ കാർഷിക മേഖല പിടിച്ചു നിന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു പാൻഡമിക് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോലും കാർഷിക മേഖലയിലെ വളർച്ച കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാർഷിക മേഖല പോലും വളർന്നു വരുന്നില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഇന്ത്യൻ ജനതയുടെ അവരുടെ ഭക്ഷണം, ദാരിദ്ര്യം ഏത് തരത്തിലേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയേറെ ഇപ്പൊ എം എസ് എം ഇകൾക്കുമായിട്ട് എം എസ് എം ഇ സെക്ടറിന് വേണ്ടി ചില നീക്കിയിരിപ്പുകൾ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില നീക്കിയിരിപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഈ എം എസ് എം ഇകൾ പ്രവർത്തിക്കണമെങ്കിൽ അവരിപ്പോ തന്നെ തുടങ്ങി പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി വരുമ്പോൾ തന്നെ അവ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന എം എസ് എമ്മികളൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലായിരുന്നു. അതിനുശേഷം പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിലവിലുണ്ടായിരുന്നവ അവ അടച്ചുപൂട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അവയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ വലിയ തോതിലുള്ള സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. മാത്രമല്ല ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മേഖല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മേഖലയല്ല ഉദ്ദേശിച്ചത്, മറിച്ച് പ്രാദേശിക മേഖലകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കർണാടകയ്ക്ക് വേണ്ടി പ്രത്യേകം പാക്കേജ് വെച്ചിരിക്കുന്നു, അതുപോലെ ചില സ്റ്റേറ്റുകളെ പ്രത്യേകമായി എടുത്തു പറയുന്നു. പക്ഷെ കേരളത്തിന് വേണ്ടി, കേരളത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി എന്താണ് നീക്കിവെച്ചത് എന്നുള്ള ആ നീക്കിയിരിപ്പിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം വർഷങ്ങളായി ആവശ്യപ്പെട്ടു.